രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ തങ്ങളുടെ പുതിയ മുന്നേറ്റത്തിന് തുടക്കമിട്ടത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗളിയാൻ തൻ്റെ പ്രയാണം ആരംഭിച്ചത് അന്നാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ പേര് അത്ഭുതത്തോടെ ഉച്ചരിച്ച ദിനങ്ങളായിരുന്നു പിന്നീടുണ്ടായത് അന്ന് തുടങ്ങിയ ദൗത്യം ഇതിനകം രണ്ടായിരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം സജീവമാണെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കാലാവധി കഴിഞ്ഞിട്ടും ചൊവ്വ ഭ്രമണം തുടരുകയാണ് മംഗളിയാൻ ജൂലൈ ഒന്നിന് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലത്തിൽ നിന്നും ചൊവ്വയുടെ ചന്ദ്രനായ ഫോബോസിന്റെ ചിത്രം മാർസ് ഓർബിറ്റർ ക്യാമറ പകർത്തി എന്നതാണ് പുതിയ വാർത്ത പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയാണ് പേടകത്തിൻ്റെ ആയുസ് കൂട്ടിയതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യത്തെ ഇന്റർപ്ലാനറി ദൗത്യത്തിന്റെ ഭാഗമായ മാർസ് ഓർബിറ്ററിലുള്ള മാർസ് കളർ ക്യാമറയാണ് ഫോബോസിന്റെ ചിത്രം പകർത്തിയത് ചൊവ്വാഗ്രഹത്തെ ചുറ്റു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഉപഗ്രഹങ്ങളായ ഫോബോസ് ഡീമോസ് എന്നിവ അന്വേഷിക്കുന്നതിനാണ് എം സി സി ക്യാമറയിലൂടെ ലക്ഷ്യമിടുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ മംഗളയാൻ യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ചൊവ്വാ ഭ്രമണപഥത്തിലെത്തിയ മംഗളിയാനിലൂടെ ആറുമാസത്തെ പര്യവേഷണമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത് ആദ്യം മാസത്തെ പരിവേഷണം ലക്ഷ്യമിട്ടിരുന്ന മംഗളിയാനിൽ ഇന്ധനം ശേഷിച്ചതിനാൽ മാർച്ച് ഇരുപത്തിനാലിന് ആറ് മാസത്തേക്കു കൂടി ദൗത്യം നീട്ടുകയായിരുന്നു ചൊവ്വയെ ചുറ്റു സഞ്ചരിച്ച് അതിൻ്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുക എന്നതാണ് മംഗളിയാന്റെ ലക്ഷ്യം ചൊവ്വയിലെ ജീവൻ്റെ പരിണാമം സന്തുലിതാവസ്ഥ എന്നിവയെക്കുറിച്ചും കാലാവസ്ഥ പ്രതലം പരിസ്ഥിതി ധാതുശേഷി എന്നിവയെക്കുറിച്ചും പഠനം നടത്തുന്നതിനായി അഞ്ച് ശാസ്ത്രീയ ഉപകരണങ്ങളും പേടകത്തിന്റെ ഭാഗമായുണ്ട് ചൊവ്വയിലെ ഗർത്തങ്ങൾ കുന്നുകൾ താഴ്വരകൾ പൊടിക്കാറ്റ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ മംഗളിയാൻ അയച്ചു പല സമയങ്ങളിലായി അയച്ച ചിത്രങ്ങളും വിവരങ്ങളും ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കുന്നുണ്ട് ഏകദേശം പതിമൂന്ന് കിലോഗ്രാം ഇന്ധനം കൂടി പേടകത്തിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം ഗവേഷകർ അറിയിച്ചിരുന്നത് ഭ്രമണപഥം ക്രമീകരിക്കുവാനും മറ്റു ചില ദൗത്യങ്ങൾക്കും മാത്രമായാണ് ഇന്ധനം ഉപയോഗിക്കുന്നത് പേടകത്തിലെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഇപ്പോഴും കൃത്യമായും പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷം ജൂലൈ ഒന്നിന് മംഗളിയാൻ പുറത്തുവിട്ട ഫോബേസിന്റെ ചിത്രത്തെ പ്രതീക്ഷയോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത് ഫോബേസിന്റെ ചിത്രം പകർത്തിയ ആദ്യത്തെ ബഹിരാകാശ ഏജൻസി ഇസ്രോ അല്ല എന്നിരുന്നാലും ഒരു വലിയ നേട്ടമാണ് ഇതെന്ന് ബഹിരാകാശ ഏജൻസിയിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് സൗരയൂഥത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രതിഫലന വസ്തുക്കളിൽ ഒന്നാണ് ഫോബോസ് ആ ഫോബോസിനെയാണ് നമ്മുടെ ക്യാമറ വിശദമായി പകർത്തിയത് മാർസ് കളർ ക്യാമറ പകർത്തിയ ആറ് വ്യത്യസ്ത ഫ്രെയിമുകളെ ബഹിരാകാശ ഏജൻസി സൂപ്പർ എംബോസ് ചെയ്യുകയും ക്യാമറയിൽ നിന്ന് ലഭിച്ച ഡാറ്റ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ക്രമീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഏതൊരു ഇന്ത്യക്കാരനും ഇന്നും അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയും ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമായ മംഗൾ ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്